ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഡേ. ഇവിടെ പറഞ്ഞാൽ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന വെപ്പൺ റോയൽ വരാൻ പോകുന്ന ഗൺസ്കിൻ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൺഫേം ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീമിൽ വരാവുന്ന കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തുടച്ചടി കാണുന്ന ബെല്ലേക്ക് എനേബിൾ ചെയ്ത് തൊള്ളിട്ട് തൊഴിൽ കിടക്കാച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വേഗം മച്ചം വരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഹൈ ഗൈസ്, ഇവിടെ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഫ്രീ ഫയറിലേക്ക് അപ്കമിംഗ് ആയിട്ട് വരുന്ന ടോപ്പ് വിൻ കാര്യങ്ങളെ കുറിച്ചാണ്. നെക്സ്റ്റ് വരുന്ന ടോപ്പ് വിൻ്റെ അപ്കമിംഗ് ആയിട്ട്, അതായത് 23-ാം തീയതി വരുന്ന ടോപ്പ് വിൻ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇപ്പോൾ കൺഫേം ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട് മച്ചമാരെ. അപ്പോൾ ഈ കാണുന്നൊരു അടിപൊളിയായിട്ടുള്ളത് ബേണി ലിലി എന്ന് പറയുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലൂ ആൻഡ് സ്കിന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗ്ലൂ ആൻഡ് സ്കിൻ ഒരു ഇവൻറ്റിൻ്റെ ബേസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ബേണി ലിലി എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വഴിയാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പ് അപ്പ് ഇവൻറ്റ് വഴി വരാനാണ് കൂടുതൽ ചാൻസ്. ഇപ്പോൾ ലീക്ക് പ്രകാരം നമുക്ക് അങ്ങനെ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഒരു അടിപൊളി ലുക്ക് കാര്യങ്ങളാണ്. അപ്പോൾ 500 ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഗ്ലൂ ആൻഡ് സ്കിന്ന് ലഭിക്കുന്നതെന്നാണ് ഇപ്പോൾ ലീക്ക് പ്രകാരം ലഭിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ മാറ്റാൻ വരാനും ചാൻസ് ഉണ്ടാവും. എന്തായാലും അടിപൊളി അനിമേഷൻസ് കാര്യങ്ങൾ എഫക്റ്റ് ആയിരിക്കുന്ന വരുന്ന ഒരു ഗ്ലൂ ആൻഡ് സ്കിന്നാണ്. അപ്പോൾ എന്തായാലും 500 ഡയമണ്ട് ടോപ്പ് വിനാണ് തീർച്ചയായിട്ടും ഒരു വെർത്ത് ആയിട്ടുള്ള ഒരു സ്കിൻ ആയിട്ട് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൽ അടിപൊളിയായിട്ടുള്ള ഗ്ലൂ ആൻഡ് സ്കിന്നൊക്കെയാണ് വരുന്നത്, നല്ല എഫക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഗ്ലൂ ആൻഡ് സ്കിൻ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാൻ വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ തീമിൽ തന്നെ വരാൻ പോകുന്ന ഒരു ബണ്ടിൽ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു മെയിൽ ബണ്ടിൽ കാര്യങ്ങളാണ്. ഒരു സ്കള് കാര്യങ്ങളൊക്കെ ഒരു ഫയർ എഫക്റ്റോട് പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു മെയിൽ ബണ്ടിൽ കാര്യങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു ബേണിംഗ് എന്ന് പറയുന്ന ഒരു വിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ബേണിംഗ് ലിലി എന്ന് പറയുന്ന ഒരു വിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ബേസിൽ വരുന്ന കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ പറയുന്നത് വെച്ചാൽ മതി. അപ്പോൾ ഒരു മെയിൽ ബണ്ടിൽ കാര്യങ്ങൾ എന്തായാലും ഒ പി ലെവലാണ്. നല്ല ഒരു ഫയർ എഫക്റ്റോട് കൂടിയിട്ട് നല്ല ഡിസൈൻ ബേസോട് വരുന്ന ഒരു അടിപൊളി ഒരു ബണ്ടിൽ നമുക്ക് അടുത്ത് തന്നെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെയറായിട്ട് വരുന്ന ഒരു ഫീമെയിൽ ബണ്ടിലാണ്. അതിനോട് തന്നെ സാമ്യമുള്ള അതേ ഡിസൈൻ ബേസ് വരുന്ന ഒരു കിടക്കാച്ചൊരു ബണ്ടിൽ തന്നെയാണ് ഈ ഫീമെയിൽ ബണ്ടിലും. അപ്പോൾ മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ബണ്ടിൽസ് കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കിടക്കാച്ചിട്ടുള്ള ബണ്ടിലാണ് എനിക്ക് തോന്നുന്നത് മെച്ചവരെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബണ്ടിൽ ഏതാണെന്ന് തീർച്ചയായിട്ട് പറയാം. ഫീമെയിലാണോ മെയിൽ ബണ്ടിലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ട് പറയാം. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കള്ളാണ്. ശരിക്കും ആ സ്കള്ള് ഒരു ഫേസിലേക്ക് വരാണ് ഇച്ചിരി ടെറർ ലുക്ക് ആയതിനെ. സൈഡിൽ വെക്കുന്നതിനും നേരം ഒരു ഫേസിലേക്ക് കൂടി വന്നെങ്കിൽ വേറെ ലെവലായിട്ടുള്ള ബണ്ടിലാണ് തോന്നിയത് മച്ചവരെ. ഒ പി ലെവലായിട്ടുള്ള ബണ്ടിലായതിനെ. എന്തായാലും ഇപ്പോൾ തന്നെ ഒരു ഒ പി ലെവൽ ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ബണ്ടിൽ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ബണ്ടിൽ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീമിൽ വരുന്നൊരു ലെജൻഡറി ഇല്ലാത്തൊരു സ്പാസിൻ്റെ ഒരു ഗൺസ്കിന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ തീം ഗൺസ്കിൻ കാര്യങ്ങളാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ഈ ഇവൻറ്റിൻ്റെ ബേസ് ആയിട്ട് വരുന്ന ഐറ്റംസ് കാര്യങ്ങളാണ് ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവൻറ്റിൽ വരുന്ന ഒരു അടിപൊളിയുള്ള M40 ഗൺസ്കിന്നാണ് നിങ്ങൾ കാണുന്നത്. ലെജൻഡറിയുള്ള ഗൺസ്കിൻ കാര്യങ്ങളാണ്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് ഒക്കെ വെച്ചൊക്കെയാണ് നല്ലൊരു ആട്രിബ്യൂട്ട്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒ പി ലെവലായിട്ടുള്ള അനിമേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗൺസ്കിൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ട് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഗൺസ്കിൻ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് എങ്ങനെ വരുമെന്ന് പറയും ഇവിടെ ലാസ്റ്റിന് നമ്മൾ പറയുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് മച്ചമാരെ. നെക്സ്റ്റ് ആയിട്ട് ഈ ബേണി ലില്ലി എന്ന് പറയുന്ന ഇവൻറ്റിലൂടെ വരാൻ പോകുന്നൊരു തീമായിട്ടുള്ളൊരു സർബോണ്ട് സ്കിന്നാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ല സർബോണ്ട് സ്കിന്നാണ്. അനിമേഷൻസ് കാര്യങ്ങളില്ല. പിന്നെ ഒരു പാരച്ചോണ്ട് സ്കിന്നാണ് ഈ കാണുന്നത്. ഇത് അത്ര ലുക്ക് കാര്യങ്ങളില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോസിബിലിറ്റി ചാൻസ് കൂടുതലുള്ള ഐറ്റംസ് കാര്യങ്ങളാണ് മച്ചമാരെ. അപ്പോൾ ഒരു ഐറ്റംസ് കാര്യങ്ങൾ ബണ്ടിൽസ് കാര്യങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫയറിലേക്ക് നെക്സ്റ്റായിട്ട് വരാൻ പോകുന്ന ഇവൻ്റ് എന്ന് പറഞ്ഞാൽ റമദ ഇവൻ്റ് ആണ്. അതിൻ്റെ സ്പെഷ്യലായിട്ട് നമുക്ക് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കട്ടാനാട സ്കിന്നാണ് നിങ്ങൾ കാണുന്നത്. ഒ പി ലെവലായിട്ടുള്ള ഒരു കട്ടാനാട സ്കിന്നാണ്. നല്ല രീതിയിൽ അടിപൊളി ഡിസൈൻ വൈസും വരുന്നുണ്ട്. നല്ലൊരു അനിമേഷൻസ് വരുന്നുണ്ട്. ഒരു ഗ്രീൻ കളർ എഫക്റ്റോട് കൂടിയുള്ള ഒരു ഫയർ എഫക്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു വേറെ ലെവലായിട്ടുള്ള ഒരു സംഭവം എന്നാണ് പറയാം. അതുപോലത്തെ ഒരു കട്ടാനാട സ്കിന്ന് നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വരാൻ പോകുന്നുണ്ട് മച്ചമാരെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും നല്ല ഒരു വെബുവിൻ്റെ അല്ലെങ്കിൽ ടോപ്പുവിൻ്റെ വഴി നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് എന്തായാലും വരുന്നതായി കട്ടാനാട സ്കിന്ന്. അതുപോലെ തന്നെ നമ്മുടെ റമദ ഇവൻറ്റിൻ്റെ സ്പെഷ്യലായിട്ട് നമുക്ക് വേറെ ഒരു അടിപൊളിയായിട്ടുള്ള ഒ പി ലെവലായിട്ടുള്ള ഇമോട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇമോട്ടിനെ മുന്നേ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുയ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇമോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് റമദ ഇവൻറ്റിൻ്റെ സ്പെഷ്യലായിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വരുന്നത്. മിക്കവാറും ഫാഡഡ് വീൽ അല്ലെങ്കിൽ ലെഗ് വീൽ വഴി എന്തെങ്കിലും ഇവൻറ്റ് വഴി സ്പെഷ്യലായിട്ട് നമുക്ക് ഒരു കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ടോപ്പ് വിൻ്റെ വഴി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു ബണ്ടിൽ കാര്യങ്ങൾ, ഈ ഒരു ബണ്ടിൽ ആയിരിക്കും നമുക്ക് റമദ ഇവൻറ്റിൽ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ഇതുവരെ കൺഫേം ആയിട്ടില്ല. നമുക്ക് കൂടുതൽ പോസിബിലിറ്റി ആണ്. ഈ രീതിയിൽ ബണ്ടിൽ ആയിരിക്കും നമ്മുടെ ഗെയിമിൽ മുന്നേ വന്നിട്ടുണ്ട്. ഇത് കളർ ചേഞ്ച് ആക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ റമദ ഇവൻറ്റിൽ സ്പെഷ്യലായിട്ട് അപ്പോൾ ദിവാലി ഇവൻറ്റിൽ നമുക്ക് മുന്നേ കൊടുത്തതാണ്. കഴിഞ്ഞ കൊല്ലത്തെ ദിവാലി ഇവൻറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അത് ഇതോണ റമദ ഇവൻറ്റിൽ കളർ മാറ്റി കൊണ്ടുവരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന വെപ്പൺ റോയൽ വരാവുന്ന ഗൺസ്കിൻ കാര്യങ്ങളെ കുറിച്ച് കൺഫേം ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അതേ ഗൺസ്കിന്നാണ് നിങ്ങൾ കാണുന്നത്. M40 ബേണി ലില്ലി എന്ന് പറയുന്ന ഗൺസ്കിൻ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഇത് വരാൻ
പോകുന്നുണ്ട് മച്ചാമാരെ നെക്സ്റ്റ് വെപ്പൺ റോയലായിട്ട്. ഇപ്പോൾ നമുക്കൊരു 90% ഇപ്പോൾ കൺഫേം ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ മുന്നേ ഒരു ഗൺസ്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർജ് ബൂസ്റ്ററിൻ്റെ, അതെന്തുകൊണ്ട് വരാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു നമുക്ക് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ നമുക്ക് റംദാ ഇഞ്ചിൻ സ്പെഷ്യലായിട്ടും ഈ കാണുന്ന ഒരു വെപ്പൺ റോയലിൻ്റെ അപ്ഡേറ്റ് ആയിട്ടും ഇങ്കുബേറ്ററിൻ്റെ അപ്ഡേറ്റ് ആയിട്ടും നമുക്ക് ഒരു 70 MB ഒരു അപ്ഡേറ്റ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്നുണ്ട്. ആ അപ്ഡേറ്റ് വന്ന ഈ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വരുന്നതായിരിക്കും മച്ചാമരെ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. അതായത് പുതിയ ഇങ്കുബേറ്റർ ഗൺസ്കിന് വരുന്നതിന് മുന്നേ നമുക്ക് ഒരു 70 MB അപ്ഡേറ്റ്, ചെറിയൊരു പാച്ച് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ആ അപ്ഡേറ്റ് വന്നാൽ നമുക്ക് ഈ കാണുന്ന റംദാ ഇഞ്ചിൻ്റെ ഐറ്റംസ് കാര്യങ്ങളും ഈ കാണുന്ന ബേണി ലില്ലി എന്ന് പറഞ്ഞ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു 90% കൺഫേമായി നിൽക്കുന്ന ഐറ്റംസ് കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് മച്ചാമരെ. അപ്പോൾ ഒരു വീഡിയോ ഇത്രയുള്ള, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. 500 ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് മച്ചാമരെ. മാക്സിമം എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യാം മച്ചാമരെ. അതുപോലെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന നല്ല ചങ്ക് മച്ചാമാരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ കൊടുക്കുക. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, അതിലേക്ക് ഷെയർ ചെയ്ത് പവർ ആക്കാൻ നോക്കാം മച്ചാമരെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചാമാരാണ്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മച്ചാമരെ. അപ്പോൾ ഇതിനും കിടക്കാച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇട്ട് വരുന്നൊരിക്കും ചങ്ക് മച്ചാമാർക്ക് എല്ലാവർക്കും ബൈ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ, ഇനി പോവല്ലോ. സ്വാമി.